கேஎஸ்ஆர்டிசியில் கடுத்த சாம்பத்திக பிரதிசந்தி. ஈ மாசத்தையும் சம்பள விதரணம் முடங்கி பிரதிசந்தி தொடர்ந்தால் லே ஓஃப் வேண்டி வரும் ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സിഐടിയു അടക്കമുള്ള ഇടത് യൂണിയനുകൾ രംഗത്തെത്തി. ഇന്ധനവില വർധനവിലുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയിലെ ഇത്രയും ജീവനക്കാരെ വെച്ച് നമുക്ക് എങ്ങനെ ഓടിക്കാൻ കഴിയുമെന്നുള്ള ആശങ്കയിലാണ് ഞങ്ങൾ. ഒരു വിഭാഗം ജീവനക്കാരെ ലേ ഓഫ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ആശങ്ക പോലും ഞങ്ങൾക്കുണ്ട്. മന്ത്രിയുടെ ഈ പ്രസ്താവന എൽ ഡി എഫ് നയത്തിന് തന്നെ വിരുദ്ധമെന്ന് സി ഐ ടി യു വ്യക്തമാക്കുന്നു. ലേ ഓഫ് എൽ ഡി എഫ് ഗവൺമെന്റ് നയമല്ല എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ മുൻകൂട്ടി തന്നെ ഇത്തരമൊരു വിവാദം കെ എസ് ആർ ടി സിക്ക് ഉടലെടുത്തപ്പോൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ കെ എസ് ആർ ടി സി ശ്രമിക്കുന്നതിനിടെയാണ് തിരിച്ചടിയായി തുടർച്ചയുള്ള ഇന്ധനവില വർദ്ധനവ്. വൻകിട ഉപഭോക്താക്കൾക്കുള്ള ഡീസൽ വില കുത്തനെ കൂട്ടിയതും പ്രതിസന്ധി ഇരട്ടിയാക്കി. കഴിഞ്ഞ മാസം ശമ്പളം വിതരണം നടത്തിയത് 10-ാം തീയതിക്ക് ശേഷമാണ് ഈ മാസത്തെ ശമ്പള വിതരണവും മുടങ്ങി. വരും മാസങ്ങളിൽ എങ്ങനെ ശമ്പളം കൊടുക്കുമെന്നതിനും ധാരണയില്ല. ശമ്പളത്തിനായി കോർപ്പറേഷൻ പ്രതിമാസം കണ്ടെത്തേണ്ടത് 80 കോടി രൂപയാണ്. ഇന്ധനവില വർദ്ധനവ് കാരണം പ്രതിമാസം 20 കോടി രൂപയുടെ അധിക ബാധ്യതയുമുണ്ട്. ബസ് ചാർജ് വർദ്ധനവ് കൊണ്ടുമാത്രം കാര്യമുണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.